ഹായ് ഫ്രണ്ട്സ്, ഞാൻ കാശ്നാഥ്. തട്ടത്തുമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യയെക്കുറിച്ചുള്ള ടോപ്പ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 5+1 ഫാക്ട്സ് ആണ്. നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഷാംപൂ. വളരെ പഴയ കാലഘട്ടങ്ങളിൽ തന്നെ, ഏകദേശം BC കാലഘട്ടങ്ങളിൽ തന്നെ ഇന്ത്യയിലുള്ള വ്യക്തികൾ ഷാംപൂ ഉപയോഗിച്ചിരുന്നു. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കെമിക്കൽസിന് പകരം ആയുർവേദ ചെടികളും മറ്റും ഉപയോഗിച്ചുകൊണ്ടായിരുന്ന എല്ലാ വ്യക്തികളും തന്റെ തലമുടികൾ വൃത്തിയാക്കിക്കൊണ്ടിരുന്നത്. ഇതേക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ കണ്ടുപിടിച്ചതിന് ശേഷം എത്രയെങ്കിലും, അതായത് 1000 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പ്രക്രിയ നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെ കാണാൻ സാധിച്ചത്. ഇത് പറഞ്ഞു വരുമ്പോൾ തന്നെ മനസ്സിലാവും ഷാംപൂ ഏകദേശം കണ്ടുപിടിച്ചത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. നാലാമത്തെ ഫാക്ടറിയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ക്ഷേത്രത്തെ കുറിച്ചാണ്. ബൃഹദീക്ഷ്വര ക്ഷേത്രം. തമിഴ്നാട് ജില്ലയിലെ തഞ്ചാവൂർ പ്രദേശത്താണ് ഈ ക്ഷേത്രം കാണപ്പെടുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഉച്ച സമയത്ത്, അതായത് നൂൺ സമയത്ത് ഇതിന് നിഴൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. അതുപോലെ തന്നെ ലോകത്തിൽ ആദ്യമായി മുഴുവൻ ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രവും ബൃഹദേശ്വര ക്ഷേത്രം തന്നെയാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ഏകദേശം 100 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ എങ്ങും തന്നെ ഗ്രാനൈറ്റ് കോറികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ടണ്ണുകൾ ഭാരം വരുന്ന ഈ കല്ലുകൾ ദൂരപ്രദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഏകദേശം 1010 വർഷങ്ങൾ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. താമസം എടുത്തത് കൊണ്ട് തന്നെ ഏകദേശം 7 വർഷങ്ങളോടെയാണ് ഈ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായത്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സ്പായാണ്. കേരളത്തിലുള്ള വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സ്പാ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഇത് മനുഷ്യർക്ക് വേണ്ടിയുള്ള സ്പാ അല്ല, നമ്മുടെ സുഹൃത്തുക്കളായ ആനകൾക്ക് വേണ്ടി ഉള്ള ഒരു സ്പായാണ്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ ആനകളെ കുളിപ്പിക്കുകയും അതിനൊപ്പം അവർക്ക് മസാജ് കൊടുക്കുകയും ആയുർവേദവും ന്യൂട്രീഷ്യസുമായിട്ടുള്ള ഫുഡുകൾ അവർക്ക് നൽകുകയും ചെയ്യും. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൃശൂർ ജില്ലയിലെ ഗുരുവായൂരുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പുന്നത്തൂർ കോട്ട എലഫന്റ് യാർഡ് എന്ന് പറയുന്ന സ്ഥലത്തെയാണ്. ഇതിനെ ആനക്കോട്ട എന്നും അറിയപ്പെടുന്നു. ഇത് പ്രധാനമായിട്ടും ജൂലൈ മാസങ്ങളിലാണ് പ്രവർത്തിക്കാറുള്ളത്. ടോപ്പിക് നമ്പർ 2. ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചില സർജൻ മാസ്റ്റേഴ്സിനെയാണ്. നമ്മൾ ഇന്ന് പ്ലാസ്റ്റിക് സർജറി അങ്ങനെ മുതലായ വളരെ മേജർ സർജറീസ് എന്ന് കേട്ടാൽ പോലും അത്ഭുതപ്പെടാറില്ല. എന്നാൽ അത്ഭുതപ്പെടേണ്ട കാര്യം ഇതാണ്, BC 6th century തന്നെ ഇതുപോലുള്ള ചില സർജറീസ് നമ്മുടെ ഇന്ത്യയിൽ നടന്നു വന്നിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ശുശ്രുത. വളരെ പ്രധാനപ്പെട്ട മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഇന്ത്യൻ വ്യക്തി. ഇദ്ദേഹം 800 BCE കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. ഇദ്ദേഹം രചിച്ച ശുശ്രുത സംഹിത എന്ന ബുക്കിൽ 1100 രോഗങ്ങളെ കുറിച്ചും പല ആയുർവേദ ചെടികളെ കുറിച്ചും അതുപോലെ തന്നെ കുറെ സർജറിക്കൽ മെത്തേഡ്സിനെ കുറിച്ചും ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ചരക. ഏകദേശം 300 BCE കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. ഇദ്ദേഹം രചിച്ച പുസ്തകമായിരുന്നു ചരക സംഹിത. ഇദ്ദേഹത്തെ കുറിച്ച് അറിയപ്പെടുന്ന വേറൊരു കഥയുമുണ്ട്. ഇദ്ദേഹം അന്നത്തെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു കണ്ണ് സർജറി വെറും നെൽമണി കൊണ്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഫാക്ട് നമ്പർ 1, ദ ഫസ്റ്റ് ഡയമണ്ട് ഡീലർ. ഏകദേശം 18th century വരെ ഇന്ത്യ ആയിരുന്നു ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡയമണ്ട് ഡീലർ. അതിനുശേഷമാണ് പല രാജ്യങ്ങളും ഡയമണ്ട് മൈനിങ് തന്നെ തുടങ്ങിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്ക പറയുന്നത് പ്രകാരം ഏകദേശം 4th century BCE മുതൽ തന്നെ ഇന്ത്യയിൽ മൈനിങ് ആരംഭിച്ചിരിക്കുന്നു. ആശ്ചര്യമുള്ള കാര്യം എന്തെന്നാൽ ഇപ്പോൾ തന്നെ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്ത് തന്നെ ഡയമണ്ട് മൈനിങ് വളരെ ഹാർഡായിട്ടുള്ള ഒരു പ്രക്രിയ തന്നെയാണ്. 4th century BCE ഇതെങ്ങനെ നടന്നു എന്നുള്ളത് നാം ഇന്ന് കാണുന്ന ഇന്ത്യ ഒരു പെനിൻസുലയാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഐലൻഡ് ആയ ഒരു ഇന്ത്യയെ കുറിച്ചാണ്. ഏകദേശം 140 മില്യൺ years മുമ്പ് ഇന്ത്യ ഗോണ്ട്വാലാൻഡ് എന്ന് പറയുന്ന ഒരു സൂപ്പർ കോണ്ടിനെന്റിന്റെ ഭാഗമായിരുന്നു.
ഏകദേശം 100 മില്യൺ ഇയേഴ്സിന് മുമ്പ്, ഏകദേശം നമ്മുടെ ഡൈനോസറൊക്കെ ഭൂമിയിൽ ചുറ്റി നടക്കുന്ന സമയത്ത് ഇന്ത്യ അവിടെ നിന്നും പ്ലേറ്റ് മൂവ്മെന്റ് സംഭവിച്ച് മാറുകയും അത് നോർത്തേൺ ഹെമിസ്ഫിയറിലോട്ട് മൂവ് ചെയ്യുകയും ചെയ്തു. ഇത് പറയുകയാണെങ്കിൽ ഓരോ ദിവസവും ഏകദേശം 20 സെന്റിമീറ്റർ ആയിരുന്നു ഇന്ത്യ നീങ്ങിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ 50 മില്യൺ ഇയേഴ്സിന് ശേഷമാണ് ഇന്ത്യ നമ്മുടെ ഏഷ്യയെയും ആയിട്ട് കൂട്ടിമുട്ടിയത്. ഈ ഒരു ട്രാവലിന് 50 മില്യൺ ഇയേഴ്സ് എടുത്തതുകൊണ്ട് തന്നെ അപ്പോഴൊക്കെ ഡൈനോസർ ഈ ലോകം വിട്ട് തന്നെ പോയിരുന്നു. ഈ ഒരു ഇമ്പാക്ടിന്റെ കൂട്ടി, അതായത് ഇന്ത്യയും ഏഷ്യയുമായിട്ടുള്ള ഇമ്പാക്ടിലാണ് അവിടെ ഹിമാലയൻ മൗണ്ടൈൻ റേഞ്ച് രൂപം കൊള്ളുന്നത്. അത് തുടർന്ന് പറയുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മൗണ്ടൈൻ റേഞ്ചാണ് ഹിമാലയൻ മൗണ്ടൈൻ റേഞ്ച്. ഇപ്പോഴും പഠനം പറയുന്നത് ഇന്ത്യ ഇപ്പോഴും നോർത്തേൺ പാർട്ടിലോട്ട് മൂവ്മെന്റ് നടത്തുകയും ആ ഒരു ഇമ്പാക്ടിൽ നമ്മുടെ ഹിമാലയ മൗണ്ടൈൻ റേഞ്ച് ഓരോ വർഷവും വളർന്നുകൊണ്ടിരിക്കും. ഈ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന്